ഹലോ ഹായ് വെൽക്കം ബാക്ക് ഷംസുദ്ദീൻ തോപ്പിൽ ത്യാഗത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും ഓർമ്മ പുതുക്കലാണ് ബലിപെരുന്നാൾ. ഈ ബലിപെരുന്നാൾ ആഘോഷം നമ്മളൊക്കെ നമ്മുടെ കുടുംബത്തിൻ്റെ കൂടെ വീട്ടിനകത്താണ് നമ്മൾ ആഘോഷിക്കുന്നത്. കാരണം പ്രോട്ടോക്കോൾ ലംഘിച്ച് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ കൊറോണയുടെ വ്യാപനം കൂടുക തന്നെയാണ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഓരോരുത്തരും അതിന് ശ്രദ്ധിച്ചാൽ എത്രയും പെട്ടെന്ന് നമ്മൾ അകത്തിരിക്കുന്ന നമുക്കൊക്കെ പുറത്തിറങ്ങിയിട്ട് സന്തോഷകരമായിട്ട് പരസ്പരം എല്ലാവരെയും കണ്ടിട്ട് മുഖാവരണമില്ലാതെ പരസ്പരം ചിരിച്ച് നമുക്ക് ജീവിക്കാം. ഈ ഒരു ബലിപെരുന്നാൾ ആഘോഷത്തിലും ആർഭാടകരമായിട്ട് പർച്ചേസ് ചെയ്തിട്ട് ഡ്രസ് പുതിയ പുതിയ ഡ്രസ്സുകളൊക്കെ ഇട്ടിട്ട് ഫേസ്ബുക്കിൽ വാട്സപ്പിലൊക്കെ സ്റ്റാറ്റസും ഫോട്ടോസൊക്കെ ഇടുമ്പോൾ നമ്മളൊക്കെ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഈ കൊറോണ കാലത്തും കൊറോണ വന്നിട്ട് മരിച്ചവരെ വീട്ടിലും അതല്ലാണ്ട് ജോലി നഷ്ടപ്പെട്ടിട്ടും ആഴ്ചയിൽ ഒരു ദിവസവും ആഴ്ചയിലും മാസത്തിലും മൂന്ന് ദിവസവും ഒക്കെ ജോലി ഉണ്ടായിട്ട് വളരെയേറെ കഷ്ടപ്പെട്ട് ഞെങ്ങി ഞെരുങ്ങി ജീവിക്കുന്ന ആളുകൾക്കിടയിലേക്കാണ് നമ്മൾ ഈ ഫോട്ടോസൊക്കെ ചെല്ലുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്കും ഒരു വല്ലാത്തൊരു വേദന ഉണ്ടാവും, ഞങ്ങൾക്കിതൊന്നും കഴിയുന്നില്ലല്ലോ എന്ന്. ഈയൊരു ബലിപെരുന്നാൾ ആഘോഷങ്ങൾക്കിടയിൽ എൻ്റെ ഒരു സുഹൃത്ത് എന്നെ വേദനയോടുകൂടി വിളിച്ചു. സത്യം പറഞ്ഞാൽ അവൻ കരയുകയായിരുന്നു ഫോണിലൂടെ. ഞാൻ ചോദിച്ചു എന്ത് പറ്റിയെന്ന്. അപ്പോൾ അവനെന്നോട് പറഞ്ഞു, ഷംസു ഞാൻ എന്താഘോഷമുണ്ടെങ്കിലും വീട്ടുകാർ പറയുന്ന പോലെ അവർക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് പോയിട്ട് പർച്ചേസ് ചെയ്തിട്ട് അവർക്ക് കൊണ്ടുകൊടുക്കാറുണ്ട് ഡ്രസ്സുകളും മറ്റും. പക്ഷേ ഈ കഴിഞ്ഞ ചെറുപെരുന്നാളും അതുപോലെ ഈ ബലിപെരുന്നാളിനും ഞാൻ ഡ്രസ്സുകളൊന്നും എടുത്തു കൊടുത്തിട്ടില്ല. കാരണം നമ്മൾ നിരന്തരം കേൾക്കുന്നതാണ് ഒരുപാട് പേര് കഷ്ടപ്പെടുന്നത്, ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി ബുദ്ധിമുട്ടുന്നത്. അപ്പോൾ സ്ഥിരമായിട്ട് ജോലി ഉണ്ടായിരുന്ന എനിക്കും ആഴ്ചയിൽ ഒരു ദിവസം രണ്ട് ദിവസം മൂന്ന് ദിവസമൊക്കെ ആയപ്പോൾ സാമ്പത്തികമായിട്ട് വല്ലാത്ത ബുദ്ധിമുട്ടാണ് എനിക്ക്. പക്ഷേ വീട്ടിലെ ഭക്ഷ്യസാധനങ്ങളൊക്കെ ഞാൻ കറക്റ്റായിട്ട് എത്തിച്ചിട്ടുണ്ട്. ഞാൻ വീട്ടുകാരോട് പറഞ്ഞു കൊടുത്തു, കാരണം ഈ ഒരു അവസ്ഥ വളരെ പരിതാപകരമാണ്, നിങ്ങൾക്കൊക്കെ അറിയാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ കൊറോണയുടെ പ്രശ്നങ്ങളൊക്കെ തീർന്ന് ജോലിയൊക്കെ ശരിയാകുമ്പോൾ എല്ലാവർക്കും നമുക്ക് ഡ്രസ്സൊക്കെ എടുക്കാം, ഇപ്പോൾ തൽക്കാലം ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടണം എന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ ഭാര്യയോടും ഉമ്മയോടും മക്കളോടൊക്കെ പറഞ്ഞപ്പോൾ അവരൊക്കെ തല ആട്ടി സമ്മതിച്ചു. അപ്പോൾ എനിക്കും സന്തോഷമായി, കാരണം ഇപ്പോഴത്തെ ആളുകളൊക്കെ ഇപ്പോഴത്തെ ഈ ചുറ്റുപാടൊക്കെ അവരും മനസ്സിലാക്കുന്നുണ്ടല്ലോ എന്ന് കരുതി. അത് കഴിഞ്ഞ് എൻ്റെ സുഹൃത്ത് പറയുകയാണ്, ഞാൻ ഓഫീസിലേക്ക് പോയി. ഓഫീസിൽ പോയിട്ട് തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ എന്തെന്നില്ലാത്ത സന്തോഷം എല്ലാവരുടെ മുഖത്തും. അപ്പോൾ ഞാൻ ചോദിച്ചു എന്ത് പറ്റിയെന്ന്. അപ്പോൾ അവരൊരു കൂട്ടം ഡ്രസ്സ് എടുത്തു കൊടുത്ത് എനിക്ക് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു ഇതെവിടുന്ന് വാങ്ങിച്ചു. അപ്പോഴാണ് കഥ അറിയുന്നത്, ഉമ്മ ഉമ്മയുടെ മേൽക്കാതിലെ കമ്മൽ വിറ്റിട്ടാണ് ഇവർക്കൊക്കെ ഡ്രസ്സ് എടുത്തു കൊടുത്തിരിക്കുന്നതെന്ന്. ഇങ്ങനൊരു ത്യാഗം ഉമ്മ ചെയ്യുന്നത് ഷംസു എന്നോട് അതിനു മുമ്പ് പറയുകയാണെങ്കിൽ ഞാൻ കടം വാങ്ങിയിട്ടെങ്കിലും ഇവർക്ക് ഞാൻ ഡ്രസ്സ് എടുത്തു കൊടുക്കുമായിരുന്നു. പക്ഷേ ഇതെൻ്റെ നെഞ്ചിൽ കുത്തിയ മാതിരിയായി. ഇനി എൻ്റെ ലൈഫിൽ ഏത് പെരുന്നാൾ വരുമ്പോഴും ഉമ്മയുടെ ആ കമ്മലാണ് എനിക്ക് ഓർമ്മ വരിക. കാരണം 24 ദിവസം ജോലിക്ക് പോയിട്ട് കുടുംബം പുലർത്തുന്ന ഞാൻ ഒരു പെരുന്നാളിന് ഡ്രസ്സ് എടുത്തു കൊടുക്കാൻ പറ്റാത്തത് കൊണ്ട് ഉമ്മ ഉമ്മയുടെ കമ്മൽ വിറ്റിട്ട് അവർക്ക് ഡ്രസ്സ് എടുത്തു കൊടുത്തു എന്ന് പറയുമ്പോൾ അത് വല്ലാത്തൊരു ഒരു വേദനയായില്ലേ. സത്യം പറയണമെങ്കിൽ ആ മക്കളോട് പറഞ്ഞ് ബോധ്യപ്പെടുത്തി, ഉമ്മയും ഭാര്യയും ഒക്കെ മക്കളോട് പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ട്, കാരണം ഇങ്ങനെയാണ് എത്രയോ ആളുകൾ പട്ടിണി കിടക്കുന്നുണ്ട്, എത്രയോ ആൾ കഷ്ടപ്പാടാണ്, അതുകൊണ്ട് നമുക്ക് ഇപ്രാവശ്യം ഡ്രസ്സൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് സന്ദർഭവും സാഹചര്യവും മനസ്സിലാക്കി കൊടുക്കുകയായിരുന്നെങ്കിൽ എനിക്ക് ഇത്ര വിഷമം ഉണ്ടായിരുന്നില്ല. അവരെന്നോട് എന്തോ ഒരു വാശി കാണിക്കുന്ന മാതിരി അവർ സ്വർണ്ണമൊക്കെ വീട്ടിൽ ഡ്രസ്സൊക്കെ വാങ്ങിക്കൊടുത്തു എന്ന്. അപ്പോൾ ഇതാണ് കാരണം വെച്ചാൽ നമ്മുടെ എന്തുകൊണ്ടാണ് എൻ്റെ കുടുംബവും എൻ്റെ മക്കളൊന്നും ഇതൊന്നും മനസ്സിലാക്കാത്തത് എന്നൊരു വല്ലാത്തൊരു വേദന എനിക്കുണ്ട്. അതെൻ്റെ ഹൃദയത്തിൽ കൊണ്ട മാതിരി. അപ്പോൾ ഈ പെരുന്നാൾ സത്യം പറയണമെങ്കിൽ ആ ഒരു വേദനയോടുകൂടിയാണ് ഞാൻ ആഘോഷിക്കുന്നത്. കാരണം മുമ്പ് എൻ്റെ വീട് പണി നടക്കുന്ന സമയത്ത് ഉമ്മയുടെ മാല വിറ്റിട്ട് അതിൻ്റെ കടം തന്നെ ഉമ്മയ്ക്ക് എനിക്ക് വീട്ടാൻ പറ്റിയിട്ടില്ല ഷംസു. അതിനിടയ്ക്കാണ് ഇപ്പം ഇങ്ങനൊരു വേദനയും അവരെനിക്ക് തന്നതെന്ന്. ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മളെല്ലാവരും എന്തുകൊണ്ടാണ് നമ്മൾ അതേപോലെ തന്നെ നമ്മളെ വീട്ടുകാരും ഇതിനെക്കുറിച്ച് ചിന്തിക്കാത്തത്, ഈ നമ്മളെ ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് അവരെന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല? പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരും ചിന്തിക്കുക, ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ അല്ലെങ്കിൽ ഒരു നേരത്തെ ഒരു പുതിയ ഡ്രസ്സ് ഇടാൻ കഴിയാത്തവർ ഇപ്പോഴും നമ്മുടെ ഇടയിലുണ്ട്. അവർ നമ്മളോട് പറയുന്നില്ല എന്നൊന്നും. നമ്മളൊന്ന് കണ്ണ് തുറന്ന് നമ്മുടെ ചുറ്റുപാടൊന്ന് നോക്കിയാൽ മതി, അവരെയൊക്കെ നമുക്ക് കാണാം. അപ്പോൾ എല്ലാവരും ഒന്ന് ഓർക്കുക,
എല്ലാവർക്കും സ്നേഹത്തിൻ്റെയും സഹനത്തിൻ്റെയും ഓർമ്മ പുതുക്കുന്ന ബലിപെരുന്നാൾ എല്ലാവർക്കും ഞാൻ ആശംസിക്കുന്നു. എല്ലാവരും വീട്ടിലിരുന്ന് കുടുംബത്തിനോട് കൂടെ ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് സന്തോഷിക്കുക, ഒരിക്കലും പ്രോട്ടോക്കോൾ ലംഘിച്ച് പുറത്തിറങ്ങാതിരിക്കുക, കൊറോണയുടെ ആ ഒരു വ്യാപനം നമ്മളായിട്ട് ഉണ്ടാക്കാതിരിക്കുക. എല്ലാവരോടും സ്നേഹത്തോടെ, നിങ്ങളുടെ സ്വന്തം ഷംസുദ്ദീൻ തോപ്പിൽ. ബൈ.